സൽസസ് വീടിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുഞ്ഞു ഡേൻമാ ലൈഫുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇന്ന് എനിക്ക് പോകാനുണ്ട് കേട്ടോ, വീട്ടിലോട്ട് പോകാനുണ്ട്. അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം ഞാനൊരു മൗലീദിന് പോയിട്ടുള്ളൊരു ബ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ തന്നെ ഇന്നൊരു കുത്തുബിറാത്തീബ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നടക്കുന്നുണ്ട് വീട്ടിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം. പക്ഷേ അത് ഈ ഒരു ടൈമിലൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ നോർമലി ഒരു ഡേൻമാ ലൈഫ് ചെയ്യാമെന്ന് കരുതിയിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് വന്നതായിരുന്നു. കാരണം എന്താ വെച്ചാൽ, ഇന്നലെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ ഒരു കാർഡ് മക്കൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടൊരു കാർഡ്, അത് ഇന്നലെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം ഇന്ന് ചെയ്യണമെന്ന് കരുതുന്നത്, അതുകൊണ്ട് ഇങ്ങനെ ഒരു ഡേൻമാ ലൈഫ് ചെയ്യാമെന്ന് കരുതിയതാണ്. അപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്ത് വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഉപ്പ വിളിച്ചിട്ട് ഇന്ന് രാത്രിക്കൊക്കെ വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതേ കറി വെച്ചുകൊണ്ടൊക്കെയാണ്, ചേരങ്ങ കുത്തി എരിഞ്ഞതൊക്കെയാണ്. പിന്നെ അതിലേക്ക് ചീരാമുളകും ഇച്ചിരി മഞ്ഞപ്പൊടിയും ഇച്ചിരി ഉപ്പും ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് കുക്കറിൽ കൂക്കിച്ചിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഒരു രണ്ട് മൂന്ന് വിസിലൊക്കെ ഞാൻ വെക്കണം, നന്നായിട്ട് കുക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് വിസിൽ വരെയൊക്കെ ഞാൻ അടുപ്പിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ എണീറ്റ് വന്നിട്ട് അവിടെ ഇങ്ങനെ മോൾഡ് ബൗൺസറിൽ ഇരുന്നിട്ട് ആടുകയാണ്. അപ്പോൾ അവൻ എഴുന്നേറ്റ് വന്ന ഉടനെ തന്നെ ചായയും കടയും കിട്ടണം കേട്ടോ. ദോശ എന്ന് പറഞ്ഞിട്ടാണ് വരിക തന്നെ ചെയ്യുക. അപ്പോൾ ഈ കറിക്കുള്ള തേങ്ങയും കൂടെ അരിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറി റെഡി ആവട്ടെ. അപ്പോൾ തേങ്ങ ഞാൻ ഇത്തിരി ഒന്ന് അരിച്ചൊരു ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം അരഞ്ഞ് വന്നപ്പോൾ അതിലേക്ക് ഇച്ചിരി വെളുത്തുള്ളിയും ഒരു രണ്ട് പണം ചീരുള്ളിയും കൂടി ഇട്ടെടുത്തിട്ട് ഒന്ന് നന്നാക്കി ഒന്ന് കറക്കിയെടുത്തു. അധികം അരയണ്ട കേട്ടോ, ഉള്ളികൾ അധികം അരയണ്ട. അപ്പോൾ തേങ്ങ ഒഴിച്ച് കൊടുക്കുന്നതിന് മുന്നേ ഒരു അര കപ്പോളം തൈര് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു. അപ്പോൾ നിങ്ങളുടെ പുളിവിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ അതൊന്ന് തുള്ളി വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തുള്ളാനേ പാടുള്ളൂ, അധികം തിളക്കാൻ പാടില്ല. ഇനി നമ്മൾ ഏത് തന്നെ കറിയാലും തേങ്ങ അരച്ചിട്ട്, നമ്മൾ ചിക്കൻ കറിയൊക്കെ തേങ്ങ അരച്ചിട്ട് വെക്കാറുണ്ട്. ഞാൻ കമൻറ്റ് കണ്ടപ്പോഴാണ് ഒരുപാട് ഭാഗത്ത് അങ്ങനെ തേങ്ങ അരച്ചിട്ടുള്ള ചിക്കൻ കറി ഇല്ലയെന്നൊക്കെ അറിയണത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അതിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലും അങ്ങനൊരു കറി ഉണ്ട്, പക്ഷേ അന്ന് ഞാൻ എത്തിയപ്പോക്കിന് അവരത് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതെനിക്ക് അതുകൊണ്ട് ഷെയർ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ തേങ്ങ അരച്ച് ഒഴിച്ചിട്ടുണ്ട്. തേങ്ങ അരച്ച് വെച്ചിട്ട് നന്നാക്കി ഒന്ന് ഇളക്കിയിട്ട് ഇതിങ്ങനെ തുള്ളി ഇങ്ങനെ വരുമ്പോൾ ഒരു ബബിൾസ് ഇങ്ങനെ പൊങ്ങുമല്ലോ, അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. അധികം ഇങ്ങനെ തിളക്കാൻ വേണ്ടിയിട്ടും ചൂടാൻ വേണ്ടിയിട്ടും വെക്കരുത് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാനുണ്ട്. അപ്പോക്കിന് മോൻ വന്നിട്ടുണ്ട് എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അവന് പിന്നെ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ കുറച്ച് അധികം പെൺകുട്ടികളുടെ പരിപാടികളാണ്, അതായത് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കണ, പാത്രം കഴുകുക, ഇങ്ങനെയൊക്കെ ഉള്ളത് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അത് തുള്ളുന്ന ആ ഒരു സമയം കൊണ്ട് ഞാൻ വറവിട്ടെടുക്കട്ടെ എന്ന് എഴുതിയിട്ട് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അത് ചൂടായി വന്നപ്പോൾ കടകെട്ട് പൊട്ടിച്ചു. പൊട്ടി ഉടനെ തന്നെ അത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പൊട്ടാതെ നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കടകൊന്നും അതിൽ കാണില്ല, ആ ഒരു ടേസ്റ്റ് കിട്ടത്തും ഇല്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് കടകെട്ട് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് ഏത് കറിക്ക് കടകെട്ട് പൊട്ടിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പിന്നെ പയറുപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പയറുപ്പേരിൻ്റെ റെസിപ്പി ഇന്നലത്തെ വ്ളോഗിലുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുവെക്കുന്നുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി മീൻ ഫ്രൈ ചെയ്യാനുള്ളൂ. അപ്പോൾ അത് ഞാൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ബാക്കി കിച്ചൻ്റെ കൗണ്ടർ ടോപ്പും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് ഇനി നേരം ഒന്ന് അടിച്ചേരി തുടക്കാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ തല പൊട്ട് സിറ്റ് ഔട്ട് മുതൽ ഇങ്ങോട്ട് തുടങ്ങാമെന്ന് കരുതിയിട്ട് പോകാൻ നിന്നപ്പം കോഴിക്കളൊക്കെ എല്ലാവരും പുറത്ത് ചാടിയിട്ടുണ്ട്. അപ്പോൾ അതിനിങ്ങനെ മക്കൾ തീറ്റ കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവരിങ്ങനെ തീറ്റ കൊടുക്കുന്നതൊക്കെ ഒന്ന് കണ്ടു നിന്ന് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം അകം ഒന്ന് അടിച്ച് വരി തുടക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെ അകം അടിച്ച് വരി കൊണ്ടൊക്കുമ്പോൾ മോള് നല്ല കരച്ചിൽ കരയുണ്ട്. അപ്പോൾ മക്കൾ നോക്കുന്നുണ്ട് അവൻ്റെ, അതിൻ്റെ ഇടയ്ക്ക് അവർ കളിക്കാൻ പോകുന്നുണ്ട്. അവരെ പിടിച്ചിട്ട് കിട്ടുന്നില്ല. ഉമ്മ അവിടെ ഇല്ല കേട്ടോ, ഉമ്മ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് പോയതാണ്. ഉമ്മൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ അകം മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ആണ്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഈ അടിച്ചു വാരലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇക്ക ഡ്യൂട്ടിക്ക് പോയതാണ്. ഇനി എപ്പോഴാണ് വരികയെന്നറിയില്ല, വന്ന ഉടനെ പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ വരുമ്പോൾ കഴിച്ചിട്ട് നേരെ പോകാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി മീൻ ഫ്രൈ ചെയ്യാനുള്ളൂ കേട്ടോ. ബാക്കി പരിപാടികളൊന്നും ഫുഡിൻ്റെ ഇതിനൊന്നും പ്രശ്നമില്ല, ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ഇനി പോകാനുള്ളൂ. അപ്പോൾ ഇനി കിച്ചൻ്റെ ടൈൽസും കൂടെ ഒന്ന് തുടച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യും കേട്ടോ.
അപ്പോൾ ഈ തുടക്കൽ കഴിയുമ്പോക്ക് തന്നെ ഫിഷും ഫ്രൈ ആയി കഴിയും. അപ്പോൾ ആരും ഒരുമിച്ച് ജോലി തീരുമല്ലോ. അതും കൂടെ കഴിഞ്ഞ് നല്ല ഒരു സ്റ്റൗവൊക്കെ ഒന്ന് തുടച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഫുൾ ഡ്യൂട്ടി കഴിഞ്ഞ് പിന്നെ ഫുഡൊക്കെ കഴിക്കുക, അത് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ട് ഞാൻ നേരെ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് കയറുകയാണ് ചെയ്യുക. 12 മണിയാകുമ്പോൾ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ആയിട്ട്. എൻ്റെ ഇതെന്താ പറയുക, ഇംഗ്ലീഷ് എന്താ പറയുക, എന്താണ് ആദ്യം ഒന്നും കൂടെ പറഞ്ഞു 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 പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ ഇതായത് ഇന്നലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വർക്കാണ്, പക്ഷേ എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ബോർഡറൊക്കെ ഇന്നലെ രാത്രി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്നലെ ആകെ തിരക്കായിപ്പോയി, മോളതാക്കലും അങ്ങനെ മോള് അലമ്പാക്കലും എല്ലാം കൂടെ ആയിട്ട് ആകെ തിരക്കായിപ്പോയി. പിന്നെ എനിക്കത് ഫുള്ളാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ബോർഡർ കുറേശ്ശൊക്കെ കുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി കൊടുക്കാനുള്ള ബോർഡറുകൾ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു പരിപാടിയും കൂടി ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അവനവിടെ പഠിക്കും, പിന്നെ എഴുതാൻ കൊടുക്കുന്ന സമയത്ത് അവനെ എഴുതുന്ന ഈ സമയത്തൊക്കെയാണ് ഞാൻ ഇതിൻ്റെ വർക്കും കൂടെ ചെയ്യണത്. അപ്പോൾ അവൻ എഴുതുമ്പോൾ ഏതായാലും ഈ ഒരു സമയത്ത് എനിക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല. ഞാൻ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് നിർത്തിയിട്ട് പോകും. അപ്പോൾ പിന്നെ ആ ഒരു വർക്കും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഉപ്പയൊക്കെ ഉപ്പാക്ക് ഉപ്പ വന്നിട്ടുണ്ടായിരുന്നു. ഉപ്പ പുറത്തു പോയതായിരുന്നു. അപ്പോൾ ഉപ്പാക്കുള്ള ഫുഡ് കൊടുത്ത് ഉമ്മ എത്തിയിട്ടില്ല. പിന്നെ ഇക്കാക്കുള്ള ഫുഡൊക്കെ എടുത്ത് വെച്ചു. സ്റ്റാഫും ഉണ്ടാകും, അപ്പോൾ അവർക്കുള്ള ഫുഡ് വേറെ എടുത്ത് വെച്ചു. കിച്ചൺ ഒന്നും കൂടെ ക്ലീൻ ചെയ്തു. എത്ര തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് വൃത്തികേടാവും. അപ്പോൾ ആടിനുള്ളത്, കോഴിക്കുള്ളത്, അങ്ങനെ ഓരോന്ന് തരം തിരിച്ച് വെച്ചിട്ട് ഫുള്ളായിട്ട് ഒന്നും കൂടെ ക്ലീൻ ചെയ്തിട്ട് ഈ പോവാണ്. അപ്പോൾ ഇനി ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാന്നൊക്കെ കരുതി മുകളിലോട്ട് കയറിയപ്പോഴാണ് നാത്തൂനും ഹസ്ബൻഡും മോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നിട്ട്. അപ്പോൾ എൻ്റെ ഇവിടുത്തെ നാത്തൂനാണ്, അതായത് ഹസ്ബൻഡിൻ്റെ പെങ്ങൾ കേട്ടോ. അപ്പോൾ അവർ വന്നപ്പോൾ പെട്ടെന്ന് പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ പഴംപൊരിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് പെട്ടെന്ന് ഉണ്ടാക്കിയതാട്ടോ. അവർ വരും എന്നുള്ളത് പറഞ്ഞിട്ടൊന്നുണ്ടായിരുന്നു. അവർ പെട്ടെന്ന് വന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ആ ഒരു സ്പോട്ടിൽ മാവ് ഉണ്ടാക്കി മാവ് അടിച്ച് വെക്കുക ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു പഴംപൊരിയായിരുന്നു. അപ്പോൾ പിന്നെ ആ ഒരു സമയത്ത് അവർ വന്നു, അപ്പം തന്നെ ഇക്കയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്ക ഫുഡ് കഴിച്ച് ഇപ്പോൾ തന്നെ മുറിയൊരുക്ക് പോകൽ നിർബന്ധമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് പോന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇറക്കിത്തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് പിന്നെ ഒന്നിനും സമയമില്ല എന്ന് പറഞ്ഞു. മക്കൾക്ക് ഒന്ന് ഡ്രസ്സ് ചെയ്ത് കൊടുക്കാൻ പോലും എനിക്ക് ടൈം കിട്ടിയില്ല. സത്യം പറഞ്ഞാൽ ഇവർ വന്ന് ഇവർക്ക് ചായ കൊടുക്കലും ഇക്കാക്ക് ചോറ് കൊടുക്കലും എല്ലാം കൂടെ ഒരു കലവില തിരക്കായിപ്പോയി. പിന്നെ മക്കൾ ഡ്രസ്സ് മുഴുവനായിട്ട് ഇട്ടേക്കണോ നോക്കാൻ ടൈം കിട്ടിയില്ല. അവർക്ക് ചെരുപ്പ് എടുത്തിട്ടുണ്ടോ ഒന്നിനും സമയം കിട്ടിയില്ല. ഒരു ജകപ്പുക പോവലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാനും ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇട്ട ഡ്രസ്സും മേലെ അങ്ങോട്ട് കയറി പോവുകയാണ് ചെയ്തത്. അത് മതി, വീട്ടിലേക്കല്ലേ ഇനി പ്രത്യേകിച്ച് ഒരുങ്ങാനൊന്നും വേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോയതാണ്. അപ്പോൾ വീട്ടിലെത്തി, വീട്ടിൽ നിന്ന് ഇവിടെ ഞങ്ങളെ റോട്ടിലിറക്കിയിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ ബ്രദറിൻ്റെ മോന് ഇങ്ങനെ റോട്ടിലോട്ട് കയറി പോകുന്നത്, മെയിൻ റോഡാണ്, ഹൈവേ റോഡാണ്. അത് കാരണം പേടിച്ചിട്ട് ഗേറ്റ് അടച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗേറ്റ് തുറന്നിട്ടില്ല. പിന്നെ ഇക്കൊക്കെ പോകല് അർജൻറ്റുമാണ്. അപ്പോൾ അത് കാരണം ഞങ്ങളവിടെ റോട്ടിൽ തന്നെ ഇറക്കിയിട്ടിട്ട് ഇക്ക പോവുകയാണ് ചെയ്തത്. മക്കളെയും കൊണ്ട് ഞാനിങ്ങോട്ട് താഴത്തോട്ട് ഇറങ്ങിയതാണ്. നാജിമോൻ എന്ന് പറഞ്ഞാൽ ചെറിയ ആളാണ് കേട്ടോ. അവന് നിക്കർ ഇട്ടിട്ടില്ലെന്ന് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഞാൻ വിവരം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഇന്ന് ഇവിടെ ചെറിയൊരു പരിപാടിയാണ് കേട്ടോ, അതിന് വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഉപ്പ അക്കോറിയം കഴുകുന്നുണ്ടായിരുന്നു. വീട്ടിലുള്ള അക്കോറിയാണ് കേട്ടോ, അത് ഉപ്പയാണ് കഴുകണത്. ഉപ്പ കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മുഴുവനായിട്ടൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ മക്കൾ പിന്നെ അതിൻ്റെ പിന്നാലെ പോയി. മീനിനെ അവർക്കത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്, മീനിൻ്റെ അക്കോറിയം നന്നാക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ പായസമാണ് കേട്ടോ, വരുന്നവർക്ക് പായസം കൊടുക്കുന്നുണ്ട്. അപ്പോൾ പായസം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇളയമ്മയാണ് ഉണ്ടാക്കുന്നത്. ഇളയമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പൻ്റെ അനിയൻ്റെ ഭാര്യയാണ് കേട്ടോ. അപ്പോൾ ഇളയമ്മ ഉണ്ടാക്കുന്നുണ്ട്. നെയ്യിലേക്ക് ആവശ്യത്തിന് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതൊരുപാട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ചെമ്പട്ടിക്ക് ചെമ്പട്ടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത്രയും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വറുത്തു. പിന്നെ അതിലേക്ക് നമ്മുടെ സേമിയും കൂടെ വറുക്കാൻ വേണ്ടിയിട്ട് ഇടണം. അപ്പോൾ ഇത് ചിക്കൻ കറിയാണ് കേട്ടോ, ചപ്പാത്തിയിലേക്കുള്ള ചിക്കൻ കറിയാണ്. പിന്നെ കൊണ്ടുവരുന്ന മന്തി കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ ചപ്പാത്തി വീട്ടിലുണ്ടാക്കുകയാണ്. അപ്പോൾ അതിലേക്കുള്ള ചിക്കൻ കറി, അപ്പോൾ തേങ്ങ അരച്ചിട്ടുള്ള ചിക്കൻ കറിയാണ്. ഞാൻ വന്നപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി കാണിക്കാനൊന്നുമില്ല, ഇനി അതിലേക്ക് തേങ്ങ അരച്ച് പാരാനേ ഉള്ളൂ. അപ്പോൾ അതവിടെ ഈ ഒരു അടുപ്പത്ത് കുക്കാവുന്നുണ്ട്. അപ്പോൾ ആ അടുപ്പത്ത്
വളമ സേമിയ വറുക്കണമുണ്ട് കേട്ടോ. അപ്പോൾ സേമിയ ചെറുതായി വറുത്ത സേമിയാണ്, അപ്പം ചെറിയ രീതിയിലൊന്ന് വറുക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ഒന്നും കൂടി ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ തേങ്ങാപ്പാലുണ്ട്, തേങ്ങാപ്പാലുണ്ട്, അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാലാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷമാണ് കേട്ടോ പാലൊഴിച്ചു കൊടുക്കുന്നത്. മിൽമയുടെ പാലും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ഒരു 2 ലിറ്ററോളം പാലുണ്ട്. അപ്പോൾ അതും അതിലേക്ക് ഒഴിച്ചിട്ട് അത് തിളച്ച് വരുന്ന സമയത്താണ് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ പഞ്ചസാരയും കൂടെ ഒന്ന് തിളച്ച് നന്നായിട്ട് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഒന്നാം പാലും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചു കൊടുക്കുക. അതോടുകൂടെ പായസം ഇടുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമായിരുന്നു കേട്ടോ. അധികം കുറുകി പോവാതെ, ഓവർ കുറുകിയിട്ടുണ്ടെങ്കിലും ടേസ്റ്റ് ഉണ്ടാവില്ല, ഓവർ ലൂസായാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഒരൊത്തൊരു ഇതിൽ നല്ലൊരു കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു പായസം. എനിക്ക് പിന്നെ സേമിയ പായസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. എത്ര കഴിച്ചാലും എനിക്ക് ബുദ്ധിയിടാത്തൊരു സംഭവമാണ് ഈ സേമിയ പായസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ കുടിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു ട്രെൻഡിൽ കുടിക്കണം എന്നുള്ളത് എന്നൊക്കെ കരുതിയിട്ട് നല്ലൊരു ഗ്ലാസ്സിലേക്ക് വെച്ചിട്ട് ഞാൻ കുടിക്കുകയാണ്. വരുന്നവർക്ക് നമ്മുടെ പേപ്പർ ഗ്ലാസ്സിലാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നല്ല ഗ്ലാസ്, ഇതിന് ഇവിടെ ഞങ്ങൾ തത്തം വെച്ചുകൊണ്ട് ഗ്ലാസ് എന്നാണ് പറയാറ്, അതിൽ കുടിക്കുകയാണ്. അപ്പോൾ ഇത് നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് കത്തിച്ച് വെച്ചതാണ്. ഇതിങ്ങനെ ആ ഒരു പ്ലഗുമ്പോൾ കുത്തിയിട്ട് അതിൻ്റെ അതിലിങ്ങനെ നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ എല്ലാവരും വന്ന് തുടങ്ങിട്ടോ. ഇത് മൂത്ത താത്താൻ്റെ ഹസ്ബൻഡാണ്, അളിയങ്കാക്ക എന്ന് വിളിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. പിന്നെ കുത്തു പായസത്തിനുള്ള ഗ്ലാസ്സാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ കുത്തുപയോഗത്താണ് രാത്രി നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതെനിക്ക് ഷൂട്ട് എങ്ങനെയാണ്, കാരണം ഇത് നമ്മൾ ഇരുടത്താണ്, അതായത് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ലൈറ്റ് ഇല്ലാതെയാണ് കേട്ടോ ഈ കുത്തുപയോഗത്ത് ചെല്ലുക. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കുക. പിന്നെ അതിൻ്റെ നമ്മുടെ ആഗ്രഹങ്ങളെന്തും സഫലമാകും. നമ്മുടെ മനസ്സിൽ ആത്മാർത്ഥമായിട്ടൊരു ആഗ്രഹം വെച്ചിട്ടാണ് കുത്തുപയോഗത്ത് ചെല്ലേണ്ടത്. അപ്പോൾ അത് സഫലമാകുമെന്നാണ് പറയുക. അപ്പോൾ അതിന് വേണ്ടി പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ ഞാൻ വേണ്ടി നിന്നിട്ടില്ല. വീഡിയോ ഒക്കെ എടുക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു ഇതിന്ന് പോകും. മനസ്സ് തട്ടി ചൊല്ലുമ്പോഴേ നമ്മുടെ ഏത് കാര്യവും അല്ല സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഫോൺ ഓഫ് ചെയ്താൽ പിന്നെ പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. അളാപ്പൻ്റെ മക്കളും അളാപ്പൻ്റെ മോളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ബെസ്റ്റിയാണ്. അവളൊക്കെ ഉണ്ട്, അവളെ ഒരുപാട് കാലിന് ശേഷം കാണുകയാണ്. അപ്പോൾ പിന്നെ സംസാരിച്ചിരുന്ന് ഇന്നത്തെ ദിവസം ഉറങ്ങിയിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇന്ന് പോകണില്ല കേട്ടോ, നാളെയാണ് പോണത്. അപ്പോൾ നാളത്തെ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാളെ ഇന്ന് വലിയ താത്താൻ്റെ വീട്ടിൽ പോകും. അവളുടെ ഒരു മിസ്സിങ് ഇതിൽ നല്ലോണം ഉണ്ട്, അവളില്ല കേട്ടോ. കാരണം മോള് ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് അവൾ വന്നിട്ടില്ല. അവളുടെ മിസ്സിങ് നല്ല പോലെ ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് ഞാനും ചെറിയ താത്തയും കൂടെ പോകുന്നുണ്ട് നാളെ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇൻഷാല്ലാ നമുക്ക് മറ്റന്നാൾ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവരടുത്ത് പോയ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തൽക്കാലം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി നാളെ നമ്മുടെ ഹൃദയം തകർന്ന പെണ്ണിൻ്റെ ക്ലൈമാക്സ് എപ്പിസോഡ് ആക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുമായിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തയ്യാറേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ ആരും മറക്കണ്ട കേട്ടോ, കാരണം നമുക്ക് ഗേവയുടെ വീഡിയോ തന്നെയാണ്. അപ്പോൾ ഗേവയുടെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ, എന്താണ് ഗേവയെ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടോക്കുക, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും പറയാൻ മറക്കരുത്. ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആവാൻ പറയുക. അങ്ങനെ നമ്മുടെ ഫാമിലി ഒരു വലിയ ബിഗ് ഫാമിലിയാക്കി മാറ്റുക കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും ഇറ്റ്സ് മീ സൽസമുസ്തു സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.